ഇന്ന് കുക്കിംഗ് ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞ കുറെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്ക് ഉള്ളൻ, കുറിഞ്ചാത്തൻ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ പ്രാണികൾ ധാന്യങ്ങളിലൊക്കെ വരാറുണ്ട്. അരിയിലും വരും ചില സമയം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിയിലുള്ള ഈ ആര്യവേപ്പില വെച്ച് തന്നെ ഒരു മരുന്നാണോ ചോദിച്ചാൽ മരുന്നല്ല, പക്ഷെ ആ ആര്യവേപ്പിൽ വെച്ചിട്ടുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അത് ചെയ്ത് നമ്മൾ ഈ ധാന്യങ്ങളിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ കുറിഞ്ചാട്ടം വരില്ല. അപ്പം നമ്മളിതാ ഒരു പിടി ആര്യവേപ്പില എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു 10 വെളുത്ത ഉള്ളിയും എടുത്തിട്ടുണ്ട്, വെള്ളുള്ളി. ഇത് രണ്ടും കൂടി മിക്സിയിൽ നന്നായി പൊടിച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായി അരച്ചെടുക്കാൻ. അരച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടി ഒരു 4-5 ദിവസം വെയിലിൽ വെച്ച് ഉണക്കി കഴിഞ്ഞ് നമ്മൾ ഈ ധാന്യങ്ങളിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കീടങ്ങളൊന്നും വരില്ല. കുറച്ച് കുറച്ച് വേപ്പിലയും വെള്ളുള്ളിയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ദാ ഇതേപോലെ അരച്ചെടുക്കുക. അത് ദാ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ദാ ഉണ്ട അരച്ച വേപ്പിലകളെല്ലാം ദാ ഇതേപോലെ ചെറുതായി ഉരുട്ടിയെടുക്കാം. ഇനി ഒരു 4-5 ദിവസം നല്ല വെയിലിൽ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. ഉണക്കാൻ വെച്ച വേപ്പിലകളൊക്കെ കണ്ട നമ്മളന്ന് ഉരുട്ടി വെച്ചിരുന്നതെല്ലാം നന്നായി ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഒരു 2 നമ്മൾ എടുക്കുക. പൻപയറ് തൂരൻ പരിപ്പ് ചെറുപയറൊക്കെ ഉണ്ടാവാറില്ലേ, അത് നമ്മൾ ബോട്ടിലേക്ക് ഇട്ടതിന് ശേഷം ദാ ഒരു 2 ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് അടിയിലേക്കാക്കി കൊടുക്കുക. 1 മുകളിലേക്കും ഇടുക. അപ്പം കേട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. വേപ്പിലേക്ക് നല്ല കയ്പായത് കൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇതിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ കയ്പ് വരുമെന്ന്, കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ പറഞ്ഞു തരാം, എന്താ കയ്യിൽ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഭംഗിക്ക് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പൊതുവെ ഭയങ്കര ചൂടാണ്. ചൂടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, ശരീരത്തിൽ തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൈകളിലും കാലിലും ഒക്കെ മൈലാഞ്ചി ഇടുന്നത്. അപ്പം എല്ലാവരും ഇത് ഭംഗിക്ക് വേണ്ടിയാണെന്ന് മാത്രം വിചാരിക്കരുത്. നിങ്ങളും ഈ ചൂട് കാലത്ത് ഇങ്ങനെ കൈകളിൽ ഇടുക, നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ 2 ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. താങ്ക് യു.